നമസ്തേ. എന്താണ് സോഷ്യൽ മീഡിയയും ഫോണും നമ്മളെ കുടുംബത്തിൽ ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളെ കുടുംബ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ മൊബൈൽ ഫോണുകൾക്ക് കഴിയുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് പഠനത്തിൽ പറയുന്നത്. വിവോ എന്ന ഫോൺ കമ്പനിയും അതേപോലെ സൈബർ മീഡിയ റിസർച്ചും ചേർന്ന് ഇന്ത്യയിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് 88% ആളുകളുടെ കുടുംബജീവിതത്തെ ഈ സ്മാർട്ട് ഫോൺ സ്വാധീനിക്കുന്നു എന്നാണ്. 88% എന്ന് പറയുന്നത് റിസർച്ചിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളുകളിൽ 88% എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഭാരതത്തിലെ മൊത്തം 88% ആളുകൾ എന്നല്ല. ഈ 88% പറയുന്നത് ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ ഫോൺ എന്നാണ്. എന്നാൽ ഈ ഫോൺ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് സ്മാർട്ട് ഫോൺ ഉപേക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉപേക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് ഫേസ്ബുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് വാട്സാപ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്കിതൊന്നും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനിയുള്ള കാലത്ത് മെറ്റാവേഴ്സ് വരികയാണ്, അതായത് ഫേസ്ബുക്കിന് പുതിയ മുഖം വരികയാണ്. നമുക്കിപ്പോ ഇനി നമുക്ക് തൊട്ട് നോക്കിക്കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ രീതിയിൽ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും മെഷീൻ സിസ്റ്റവും എല്ലാം മാറുകയാണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരികയാണ്. ഈ ഘട്ടത്തിൽ നമുക്കിതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു ഏകാഗ്രത എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇതിന് വേദത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇമ്പം എന്ന പേരിൽ ഒരു കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ ഇമ്പം എന്ന് പറയുന്ന കോഴ്സിൽ പ്രധാനമായി ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടുന്ന സ്മാർട്ട് ഫോൺ ഉൾപ്പെടുന്ന പുതിയ ലോകത്ത് എങ്ങനെ നമുക്ക് അതവയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാതെ എന്നാൽ വേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാം എന്നതിനെ കുറിച്ച് ഒരു പഠനം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത് ആളുകളെ പരിശീലിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നു. നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത് 2022, അതായത് ഈ വർഷം December 25 വൈകുന്നേരം 4 PM കോഴിക്കോട് ആസ്ഥാനമായ നമ്മുടെ കോഴിക്കോട് കാശ്യപാശ്രമത്തിന്റെ കാശ്യവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആസ്ഥാനത്ത് വെച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. പലരും പറയുന്നുണ്ട്, അച്ഛനമ്മമാരൊക്കെ പറയും സോഷ്യൽ മീഡിയ ഒഴിവാക്കണം, എനിക്ക് പിന്നെ കുട്ടികൾ പഠിക്കുന്നില്ല, അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോകുന്നത് കൊണ്ട് അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ കളിക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾ, ഇവരൊക്കെ നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും ഈ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. വേദകാലഘട്ടത്തിൽ അതിൻ്റെതായ മറ്റ് പ്രതിസന്ധികളായിരിക്കാം ഉണ്ടായിരുന്നത്. അന്ന് സോഷ്യൽ മീഡിയയുടെ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ശ്രദ്ധ പതറിപ്പോകൽ എന്ന വിഷയം അക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്. ശ്രദ്ധ ഇല്ലാതായി പോവുക എന്ന് പറയുന്ന പദ്ധതി അക്കാലത്തുമുണ്ട്, ഈ കാലത്തുമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അക്കാലത്തെ ഋഷിമാര് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അവരതിനെന്താണ് മാർഗം നൽകിയത്, അതിന്റെ രൂപരേഖ എന്തായിരുന്നു. ഇതാണ് ഞാൻ ഈ ഇമ്പം എന്ന് പറയുന്ന കോഴ്സിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് എല്ലാവരും എന്നോട് പറയുന്ന കംപ്ലൈന്റുകളിൽ ഒന്ന് ഞാൻ ക്രിക്കറ്റ് കമന്ററി റേഡിയോയിൽ കേൾക്കുന്നു എന്നതായിരുന്നു. പിന്നീട് വളർന്ന സമയത്ത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേക്കും ക്രിക്കറ്റ് കളി TVയിൽ കാണുന്നു എന്നത് ഒരു വലിയ പ്രയാസമായി. പിന്നീട് അത് വളർന്നു, ഇന്നിപ്പോ നമ്മൾ പുതിയൊരു ലോകത്താണ് ജീവിക്കുന്നത്, ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ട്. ആ ഡിസ്ട്രാക്ഷൻസിനൊന്നും നമുക്ക് ഒരു കാലത്ത് ഉപേക്ഷിക്കാൻ കഴിയില്ല, ഇനി ഭാവിയിലും കഴിയില്ല എന്നാണ് സത്യം. കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയില്ല. അപ്പൊ നമുക്ക് തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കാം, അതിനെ നമുക്ക് മെരുക്കിയെടുക്കാം. നമുക്ക് എക്സ്റ്റേണലായ ഒരു കാര്യമാണ്, ഇന്റേണലി നമുക്ക് അതിനോടുള്ള പ്രതികരണത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതെങ്ങനെയാണ് മാറ്റം വരുത്തുക? അതിന് മെഡിറ്റേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം? അതിനെങ്ങനെ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ ഉപയോഗപ്പെടുത്താം? എങ്ങനെ സൂക്തങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഇമ്പം എന്ന പരിപാടിയിൽ നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.